തനിക്ക് ജയിലിൽ ഭീഷണിയില്ലെന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് പറഞ്ഞു. വധഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ നൽകിയ മൊഴി അഭിഭാഷകനുണ്ടായ പിശകാണെന്നും സ്വപ്ന ജയിൽ ഡി ഐ ജിയോട് പറഞ്ഞതായാണ് വിവരം. വധഭീഷണിയുണ്ടെന്ന സ്വപ്നയുടെ മൊഴി പുറത്തു വന്നതിനെ തുടർന്ന് ജയിൽ മേധാവി ഋഷിരാജ് സിംഗിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡി ഐ ജി അജയ്കുമാർ സ്വപ്നയിൽ നിന്നും മൊഴിയെടുത്തത്. ചോദ്യം ചെയ്യലുമായി സ്വപ്ന സഹകരിച്ചുവെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലെ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന നിലപാടാണ് സ്വപ്ന സ്വീകരിച്ചത്. അട്ടക്കുളങ്ങര ജയിലിലെത്തിയ ഡി ഐ ജി ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങളും സന്ദർശക ഡയറിയും പരിശോധിച്ച ശേഷം സ്വപ്നയിൽ നിന്നും മൊഴിയെടുക്കുകയായിരുന്നു. ജയിലിൽ സ്വപ്നയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സെല്ലിന് പുറത്ത് സദാസമയവും ഒരു വനിതാ പോലീസിനെ കാവലിന് നിയോഗിച്ചു. ഇംഗ്ലീഷ് പത്രങ്ങളും വാരികയും വായിച്ചാണ് സ്വപ്ന സമയം ചെലവഴിക്കുന്നത്. സ്വപ്നയുടെ ആരോപണങ്ങൾ തുടക്കത്തിലെ തള്ളിയ ജയിൽ വകുപ്പ് അമ്മയും മകളും ഭർത്താവും സഹോദരനും അന്വേഷണ ഉദ്യോഗസ്ഥരുമല്ലാതെ മറ്റാരും ഇവരെ ജയിലിലെത്തി കണ്ടിട്ടില്ല എന്നാണ് അവകാശപ്പെടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ജയിലിൽ പ്രവേശിച്ചിട്ടില്ല. ജയിലിൽ സ്വപ്നയെ ആരെയൊക്കെ കണ്ടു വിളിച്ചു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ എൻ ഐ എയ്ക്ക് നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 14-നാണ് സ്വപ്നയെ അട്ടക്കുളങ്ങരയിൽ എത്തിച്ചത്. അന്ന് മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്നും ജയിൽ വകുപ്പ് പറയുന്നു. ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തിയാൽ തന്നെയും കുടുംബാംഗങ്ങളെയും വകവരുത്തുമെന്ന് ചിലർ ജയിലിലെത്തി ഭീഷണിപ്പെടുത്തിയതായി സ്വപ്ന കഴിഞ്ഞ ദിവസമാണ് കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് ഇവരുടെ സുരക്ഷ കൂട്ടാൻ കോടതി ആവശ്യപ്പെട്ടത്. കേന്ദ്ര ഏജൻസികളെ കൂടാതെ വ്യാജരേഖ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസും ലൈഫ് കേസിൽ മൊഴിയെടുക്കാനായി വിജിലൻസ് ഉദ്യോഗസ്ഥരും ജയിലിലെത്തിയിരുന്നു. ജയിൽ ഉദ്യോഗസ്ഥരും സ്വപ്നയെ കാണുന്നുണ്ട്. അതിനാൽ കോടതിയിൽ രേഖാമൂലം നൽകിയ അപേക്ഷയിൽ പറയും പോലെ ഏത് ഉദ്യോഗസ്ഥനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ജയിൽ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ അറിയാനാകുമോ എന്നാണ് അന്വേഷണ ഏജൻസികളുടെ സംശയം. അങ്ങനെ ജയിലിൽ ഭീഷണിയില്ലെങ്കിൽ കേസ് വഴിമാറ്റാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും മനഃപൂർവ്വം ആരോ ഒരുക്കിയ തിരക്കഥയായിരിക്കും.